വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് പള്ളി പള്ളിതറസുകൾ പാരമ്പര്യ രീതിയിൽ പള്ളി ഉണ്ട് സമന്വയ രീതിയിലുള്ള അറബി കോളേജുകളുണ്ട് ഈ വിദ്യാർത്ഥികൾക്കൊക്കെ നൽകാനുള്ള ഒരു സന്ദേശം എന്താണ് നമ്മുടെ ആധുനിക പ്രബോധനങ്ങൾ എങ്ങനെ ആയിരിക്കണം ആധുനിക പ്രബോധന പ്രബോധകരായി നമ്മൾ എങ്ങനെ വർദ്ധിക്കണം ആ രംഗത്ത് അവർ പുലർത്തേണ്ട കാര്യങ്ങളും നിഷ്ഠകളെക്കുറിച്ചും ഒരു സന്ദേശം പ്രബോധനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രബോധനം എന്ന് പറഞ്ഞാൽ വ്യക്തി ജീവിതം നന്നാക്കുക എന്നുള്ളതാണ് അല്ലാതെ കുറേ ഭാഷ പഠിക്കലും കുറേ പ്രസംഗിക്കലും കുറേ പുസ്തകം ഇതിലുമല്ല അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മൾ അത്തിപ്പറ്റ ഉസ്താദ് അതേ ഒരുപാട് പ്രസംഗിച്ചിട്ടും ഒരുപാട് എഴുതിയിട്ടും ഒന്നുമല്ല മഹാനവരുടെ വ്യക്തി ജീവിതം ഉപരം നന്നാക്കി ആ വ്യക്തി ജീവിതത്തിൽ ആളുകൾ അകൃഷ്ടരായി അങ്ങനെ പല പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ പോലും ആദർശപരമായിട്ട് മൂപ്പരോട് വിയോജിപ്പുള്ള പല ആളുകൾ പോലും പറ്റും പല മതങ്ങളിൽ ആളുകൾ പോലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു അതെന്താ വ്യക്തി ജീവിതം നന്നാക്കുന്നതാണ് ഇന്നിപ്പോൾ ഇവിടെ പല സമ്പ്രദായങ്ങളുണ്ട് പല സ്കീമുകളുണ്ട് പല സ്ട്രീമുകളുണ്ട് പക്ഷെ എങ്ങനെ പോയാലും നമ്മുടെ പണ്ഡിതന്മാർ ഇന്ന് വ്യക്തി ജീവിതത്തിൽ വളരെ പിന്നോക്കാണ് മാതൃകായോഗ്യമായ ഒരു ജീവിതം വളരെ കുറഞ്ഞ ആളുകളിലേ കാണാൻ കഴിയുന്നുള്ളൂ പ്രത്യേകിച്ചും ഈ നിസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ പിന്നോക്കം കാണുന്നത് പണ്ഡിതന്മാരെയാണ് ജമായത്ത് കൃത്യമായി നിർവഹിക്കുന്ന കാര്യത്തിൽ പല ആളുകളും അലംഭാവം വരുത്തുകയാണ് അപ്പോൾ നമ്മൾ പ്രബോധനത്തിൻ്റെയൊക്കെ മുമ്പ് നമ്മൾ വേണ്ടത് നമ്മൾ നന്നാവുക എന്നുള്ളതാണ് നമ്മൾ സ്വയം നന്നായി കഴിഞ്ഞാൽ ആളുകൾ നന്നാവും ഇന്ന് ആളുകൾ കേടിരുന്നത് എന്താ പ്രസംഗത്തിൻ്റെ കുറവുണ്ടല്ല നമ്മൾ നന്നാത്തോണ്ട ഞമ്മൾ എന്താണോ ആളുകൾ ഉപദേശിക്കുന്നതിൽ അത് നമ്മൾ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുന്നവരായിരിക്കണം അതിന് ജനങ്ങളിൽ വളരെ എഫക്റ്റ് ഉണ്ടാവും മിനൽ കൽവില കൽവ് അതാണപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് സമീപകാലഘട്ടത്തിൽ നമ്മൾ കണ്ടനുഭവിച്ച ഒരു വലിയൊരു യാഥാർത്ഥ്യമാണത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഒരു അനുഭൂതി കഴിഞ്ഞ ഉസ്താദിൻ്റെ നാൽപ്പതിൻ്റെ നത്തിപ്പറ്റ ഉസ്താദിൻ്റെ നാൽപ്പതിൻ്റെ എന്നൊരു പ്രത്യേക അനുഭൂതി എനിക്ക് തോന്നി എന്താ അവിടെ നിസ്കരിക്കാൻ സമയമായപ്പോൾ നൂറ് നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ പാങ്കൊടുത്ത് നിസ്കരിച്ചു നിസ്കരിക്കുമ്പോൾ എല്ലാവർക്കും ഒതുണ്ട് അവിടെ പത്ത് മണിക്ക് ഇരിക്കാൻ തുടങ്ങിക്കുന്ന ആള് പത്ത് മണിക്ക് ഇരിക്കാൻ തുടങ്ങിയ ആളുകൾക്ക് ഇപ്പോൾ ഒതുണ്ടെങ്കിൽ എന്താ ഉസ്താദിനെതിരെ ഉള്ളു പതിവാക്കണത് ഉണ്ടായിരുന്നു അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ തന്നെ വിക്കിരണ മജീലീസിലൊക്കെ വരുമ്പോൾ ഒതുണ്ടാക്കൽപ്പര് പതിവാക്കണേ ഏത് തണുപ്പിലാണെങ്കിലും ഏത് വിഷമത്തിലാണെങ്കിലും അപ്പോൾ ഞാൻ ഈ സത്യത്തിൽ സിദ്ധിച്ചു പോയൊരു വസ്തുത അതാണ് ഇത്തിരി ആളുകൾ ആ ഹാൾ നിറയെ ആളുകൾ ഇത്തിരി ആളുകളിൽ കാര്യമായിട്ട് ആരും കാര്യമായിട്ടാരും ഒതുടിക്കാൻ പോയിട്ടില്ല അപ്പം ഇതർത്ഥം എന്താ ഉതു പതിവായ ആളുകളാണ് അവർക്ക് ഇരിക്കുന്ന കൂടുതൽ ആളുകൾ ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഉപദേശിച്ചിട്ട് നമ്മൾ കുറേ സിലബസിൽ വെച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ അപ്പം നമ്മളെ ഏത് സ്ട്രീം അനുസരിച്ചാണ് ഫി പിന്നെ ഫിഖുഹും തസൌഫും ഒക്കെ എല്ലായിടത്തും ഉഷാറായിട്ടുണ്ട് പക്ഷേ തസൌഫ് കർമ്മപഥത്തിൽ വെത്തുന്നില്ല തസവൂഫ് പഠിക്കാനുള്ളതല്ല പ്രവർത്തന പദത്തിൽ എത്താനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ എല്ലാ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും വാഫി ഹുദവി ഫൈസി ഇനി ഒന്നും വേണ്ട പള്ളി പള്ളിതർസായാൽ പോലും ഈ രീതിയിലേക്കൊന്ന് എത്തുന്നില്ല എന്നുള്ളത് ഒരു വലിയ സങ്കടകരമായൊരു വസ്തുതയാണ് പലപ്പോഴും ഭൗതിക വിദ്യാഭ്യാ വിദ്യാഭ്യാസം നേടുന്ന വെറും ഭൗതിക വിദ്യാർത്ഥികളെക്കാളും പിന്നോക്കമായി പിന്നോക്കമായിക്കൊണ്ടാണ് മതവിദ്യാർത്ഥികളെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നതനുസരിച്ച് പ്രവർത്തന പദത്തിൽ വരുത്തുക എന്നുള്ളതാണ് ഇന്ന് നമുക്ക് നൽകാനുള്ള സന്ദേശം അതില്ലാതിരുന്നാലാണ് നമ്മൾ വിദ്യാർത്ഥികളിൽ നിന്ന് പല വേണ്ടാത്തരങ്ങളും വേണ്ടാത്ത ചിന്തകളും ഒക്കെ വരാനുള്ള കാരണം എന്താ വച്ചാൽ തസൌഫ് ഉള്ളിലില്ലാത്തോണ്ട അപ്പൊ ആദ്യമായിട്ട് ആദ്യവും അവസാനവുമായിട്ട് വേണ്ടതാണ് എങ്കിൽ നമ്മൾക്ക് ഇസ്ലാമിക പ്രബോധനം സാധ്യമാവും ഇവിടെ ഇന്നത്തെ കാലത്തല്ലല്ലോ നമ്മൾ പറഞ്ഞു എവിടേക്കൊന്ന് ലോകത്ത് ഇസ്ലാം എത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ കർമ്മപഥത്തിലൂടെ മഹാന്മാരായ ആളുകൾ കാണിച്ചു അവർക്ക് എവിടെ എത്താൻ കഴിയാതിരുന്ന് അവിടെ ഒന്നും ഇസ്ലാം എത്തിയില്ല ഭൂട്ടാനിൽ ഇസ്ലാമില്ല എന്താ കാരണം അവിടെ ആരും ചെന്നിട്ടില്ല കാട്ടുമൊണ്ടു അങ്ങനെ അങ്ങേ ആർക്കും എത്താൻ കഴിഞ്ഞില്ല ജപ്പാനിൽ ഇസ്ലാം ഉണ്ടായിരിക്കണത് ആകെ ഈ നൂറ്റാണ്ടിലാണ് അവിടെ കൂടുതൽ പള്ളികളൊന്നുമില്ല കാരണം എന്താന്ന് പറഞ്ഞാലും മഹാന്മാര് പോയില്ല സൈദുബ് നബി ഒക്കാ സുറിലാണ് ചൈന വരെ പോയി കോങ്സോയിൽ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് പക്ഷേ ചൈനയിലും പിന്നെ ഷാങ്ങായി വന്നിട്ട് ഷാങ്ങായിരുന്നു അക്കരെ കടന്നാൽ യഥാർത്ഥത്തിൽ ജപ്പാൻ എത്തി ആർക്കും എത്താൻ കഴിഞ്ഞില്ല ഈ നൂറ്റാണ്ടിലാണ് എന്നതുപോലെ തന്നെയാണ് ഞമ്മളെ സ്പെയിനിൽ ഇസ്ലാം എത്തി മൊറോക്കോയിൽ നിന്നാണ് സ്പെയിനിലേക്ക് വരുന്നത് പക്ഷേ സ്പെയിനിനോട് ചേർന്ന് നടക്കുന്ന മറ്റു യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നും ആ കാലഘട്ടത്തിൽ എത്താത്തത് കൊണ്ട് ഈ യുഗത്തിലാണ് പത്താൻ കഴിഞ്ഞത് ഇപ്പോൾ അലഹം യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ ഇസ്ലാമിൻ്റെ ഒരു ചൈതന്യം അത് പല കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ വേണ്ടതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തന സജ്ജമാകുക എന്നുള്ളതാണ് അതില്ലാതിരുന്നാൽ ഒന്നും നടക്കില്ല അതുപോലെ വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ ഈ ഒരു ഉത്സുകത വേണം പഠനോത്സുകത അത് വേണം രണ്ടാമത് അധ്യാപകരാകുമ്പോൾ ഒരു ജോലി അതോടുകൂടെ എല്ലാം അവസാനിച്ചു ഇന്നിപ്പോൾ എത്രയോ പ്രഗത്ഭരായ കുട്ടികളുണ്ട് നല്ല എഴുത്തുകാരാണ് നല്ല പ്രാസംഗന്മാരാണ് അവർ ഈ ചേരട്ടനെ വെള്ളത്തിലിട്ടമാതിരി അവർ ഒറ്റ പോക്ക പിന്നെ ഒരു മുങ്ങിണനല്ല മുങ്ങിയിട്ട് പിന്നെ പൊന്തുനല്ല നല്ല എഴുത്ത് കഴിവുള്ള നല്ല നല്ല കുട്ടികൾ അവരൊരു ജോലി കിട്ടിയിട്ടുണ്ടാവും ശരി ജോലിക്ക് പുറത്ത് എന്തെല്ലാം എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് ഉത്തരേന്ത്യയിലേക്ക് നോക്കണം പണ്ഡിതന്മാരുടെ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും